ലോകത്തിലെ ഒരു രാജ്യത്തിലും മതപരിവർത്തനം സർക്കാരിൻ്റെ ചെലവിലൂടെ നടത്താറില്ല. മുസ്ലിം രാജ്യങ്ങളിൽ ഒരുപക്ഷെ മതപരിവർത്തനം നടത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നവർക്ക് ചാരിറ്റബിൾ വർക്കിനൊരു പക്ഷെ സഹായമുണ്ടാവുമായിരിക്കും അതാത് രാജ്യങ്ങളിൽ. ഭാരതത്തിൽ മതപരിവർത്തനം പൂർണ്ണമായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. സ്വന്തം ഇഷ്ടപ്രകാരം താല്പര്യപ്രകാരം വേണമെങ്കിൽ ഒരാൾക്ക് മതം മാറാനുള്ള അവസരമുണ്ട്. പക്ഷെ പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയിട്ടോ ആണ് മതപരിവർത്തനം എന്ന് കണ്ടാൽ ശക്തമായ ശിക്ഷ കൊടുക്കാനുള്ള സംവിധാനങ്ങളും നിയമങ്ങളുമുണ്ട്. പക്ഷെ ഗവൺമെൻറ് ചെലവിൽ ഈ മതപരിവർത്തനം നടത്തുന്നത് കേരളത്തിൽ മാത്രമാണ്. SC ST ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിൻ്റെ പേരിൽ മതം മാറിയവർ പഴയ പേരും പഴയ ജാതി പേരും പഴയ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോഴും എല്ലാവിധത്തിലുള്ള ഗവൺമെൻറ് സഹായങ്ങളും SC ST കൊടുക്കുന്ന സഹായങ്ങളും ഗവൺമെൻറ് നിയമത്തിനെതിരായിട്ടാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എഴുതി കൊടുത്തിട്ടും അവർ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളവർക്കറിയാം മതപരിവർത്തനം നടത്തി എന്നുള്ളതിനെ തെളിവ് കൊടുക്കുകയാണെങ്കിൽ SC ST ബെനിഫിറ്റ് പോകും. ഈ പാവങ്ങളായിട്ടുള്ളവരെ മാറ്റാനായിട്ട് ഈ മാനസാന്തരം പെടുത്തിയിട്ട് ക്രിസ്ത്യാനികളാക്കി ജാതിക്കും മറ്റെല്ലാത്തിനും അതീതമായിട്ട് അവരെ വളർത്താനുള്ള ഒരു സംവിധാനമാണ് ജാതിയില്ലാത്ത ക്രിസ്ത്യാനികൾ എന്ന് വെച്ചിട്ടായിരിക്കാം അങ്ങനെ ക്രിസ്ത്യാനികളിലേക്ക് മതം മാറുന്നത്. ഏതായാലും കേരളത്തിലെ ഓരോ ഹിന്ദു വോട്ടറും അറിയണം, നമ്മൾ ആരും ശ്രദ്ധിക്കാതെ ആരും അറിയാതെ ആരും ചിന്തിക്കാതെ പോയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു കോർപ്പറേഷൻ, കോക്കനട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ പല കോർപ്പറേഷനുകളുണ്ട്, കൈത്തറി കോർപ്പറേഷൻ, ഹാൻഡ്ലൂം കോർപ്പറേഷൻ, ഫിഷർമെൻ കോർപ്പറേഷൻ, ഇങ്ങനെയുള്ള കോർപ്പറേഷൻ, റബ്ബർ ബോർഡ് ഉണ്ട്, കൂടാതെ കോർപ്പറേഷൻ തുടങ്ങിയ പലതും ഉണ്ട്. അങ്ങനെ ഒരു കോർപ്പറേഷൻ ഉണ്ട്. ഓരോ ഹിന്ദു വോട്ടറും ഇതറിയണം. ഈ അടുത്ത കാലത്തെ സൈലൻ്റായിട്ട് ശബരിമലയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പത്രമാധ്യമങ്ങളിൽ ശബരിമലയും വെള്ളപ്പൊക്കവും സുനാമിയും ഉരുൾപൊട്ടലും അതുപോലെ തന്നെ ഷട്ടർ തുറന്നതും ബീവറേജസും ഒക്കെ നിറഞ്ഞിരിക്കുമ്പോൾ ഗവൺമെൻറ് ഉണ്ടാക്കിയ കോർപ്പറേഷനാണ് പരിവർത്തിത ക്രൈസ്തവ കോർപ്പറേഷൻ. എന്താണതെന്നറിയോ? ഒരു ഒരു കുറേ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളായാൽ, മുസ്ലിങ്ങൾ എന്തായാലും ക്രിസ്ത്യാനികളാവില്ല, ഈ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളായാൽ അവർക്ക് അവിടെ ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അവർ തിരിച്ച് ഹിന്ദു ധർമ്മത്തിലേക്ക് വരാതിരിക്കാൻ, അവിടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്ക് മറ്റുള്ള കാര്യങ്ങളിൽ നല്ല സപ്പോർട്ട് ക്രൈസ്തവ സഭയിൽ നിന്ന് കിട്ടാൻ പാകത്തിനും തിരിച്ച് ഹിന്ദു ധർമ്മത്തിലേക്ക് വരാതിരിക്കാനും വേണ്ടി കോടിക്കണക്കിന് രൂപ അതിന് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ വകകൊള്ളിച്ചിട്ടുള്ള ഒരു കോർപ്പറേഷനാണ് പരിവർത്തിത ക്രൈസ്തവ കോർപ്പറേഷൻ. നമുക്ക് എത്ര പേർക്ക് അറിയാം ഇത്? അതായത് ഹിന്ദുവിനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഏതെങ്കിലും രീതിയിൽ പ്രലോഭിപ്പിച്ചിട്ട് ക്രിസ്ത്യാനികൾ കൊണ്ടുപോയാൽ, പാസ്റ്റർമാരും അല്ലെങ്കിൽ അവർ കൊണ്ടുപോയാൽ, കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തെറ്റ് മനസ്സിലാക്കിയിട്ട് അവർ തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പുറത്തേക്ക് വരാതിരിക്കാനുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും സാമൂഹിക സഹായങ്ങളും എല്ലാം കൊടുത്ത് അവരെ അവിടെ തന്നെ നിർത്താനുള്ള കോർപ്പറേഷനാണ് പരിവർത്തിത ക്രൈസ്തവ കോർപ്പറേഷൻ. ശബരിമലയുടെ കാര്യത്തിലാണെങ്കിലും ഒരു ഹിന്ദു സ്ത്രീയും ശബരിമലയിലേക്ക് കയറണമെന്ന് പറഞ്ഞിട്ടില്ല. കയറിയ വ്യക്തികൾ ഒന്നുകിൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിരുന്നു. അതും ഇരുട്ടിൻ്റെ വെളിച്ചത്തിലാണ് കൊണ്ടുപോയത്. പോലീസ് ഡ്രസ് ഇടിയിച്ച് 10 IG ഇത്രയും അധികം 17,000 പോലീസുകാരെയും വെച്ചുകൊണ്ടാണ് അത് കൊണ്ടുപോയത്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഫെമിനിറ്റികളെ കയറ്റാൻ രാപ്പകൽ കഷ്ടപ്പെട്ടിട്ട് ഒരു ചിരി ചിരിച്ചതാണ്. ആ ചിരിയുടെ കരച്ചിലാണ് ഇപ്പോൾ കാണേണ്ടി വരിക. ഇതൊക്കെ നമ്മൾ അറിയുന്നതാണ്. ശബരിമല മുതൽക്ക് നമ്മുടെ ക്ഷേത്രങ്ങളിലെ പൂജാരിമാർക്ക് പെൻഷൻ കൊടുക്കാതെ, അവരെ ശമ്പളം കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ വഖഫ് ബോർഡിലുള്ള എല്ലാ മദ്രസാധ്യാപകർക്കും അവർക്ക് 2 വർഷത്തേക്കുള്ള ശമ്പളം പോലും ലഭ്യമാകത്തക്ക വിധത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്തു. 2 രൂപയ്ക്ക് അവർക്ക് അരി കിട്ടുക, അവർക്ക് വീട് വയ്ക്കാൻ 2% പലിശയും പലപ്പോഴും പലിശയില്ലാതെ ലോൺ കൊടുക്കാം. മുസ്ലിം വിധവകൾക്ക് എല്ലാ സപ്പോർട്ടും, ന്യൂനപക്ഷ വിധവകൾക്ക്, ഹിന്ദുക്കളെ ഒഴിച്ച് എന്നുള്ള ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, വിധവകൾക്ക് എല്ലാ സഹായവും കൊടുക്കാം. ആ ന്യൂനപക്ഷ പെൺകുട്ടികൾക്ക് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് വന്നതാണ് പരിവർത്തിത ക്രൈസ്തവ കോർപ്പറേഷൻ.
ഓരോ ഹിന്ദുവും ഇതറിയണം. ഇലക്ഷൻ ബൂത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മൾ നമ്മളെ തകർക്കാനും നമ്മളെ നശിപ്പിക്കാനുമുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമാണ് വോട്ട് ചെയ്യുന്നത്. ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നല്ല, നമ്മളെ തകർക്കാൻ, അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും, ഈ നാടിൻ്റെ സംസ്കാരത്തെയും ഈ നാടിൻ്റെ പൈതൃകത്തെയും ഈ നാടിൻ്റെ ചൈതന്യത്തെയും തകർക്കാൻ വെമ്പൽ കൊള്ളുന്ന നിരന്തരം തെളിവ് സഹിതം ഈ പൈതൃകത്തെ തകർത്തവരെ നമ്മൾ വീണ്ടും വീണ്ടും അധികാരത്തിലേറ്റുന്നു എന്നുള്ളത് മറക്കരുത്. ഇനിയെങ്കിലും അത് സംഭവിക്കരുത്. പ്രണാമം, നമസ്കാരം.